हाय फ्रेंड्स इन नाम रेस बाइकर्स इन नम्बर मूनामत्ते एपिसोड आनु इन विषय ट्रैक साइकिलिने कुछ अब नमुक शिरासी के चोदि नमुक ट्रैक साइकिलिने कुछ नमुक संसारिक्कां ओके वेलकम बैक टू आरबीज़ेड केईसीस थर्ड एपिसोड अबाउट बाइसिकल्स और रेस बाइसिकल्स इन नाम संसा ट्रैक साइकिल अब नाम क्लब यूस विविध तरह ट्रैक साइकिल संसा ट्रैक साइकिल एने साधारण गति अब साधारण अल ए ट्रैक साइकिल ट्रैक उपयोग पशे साइकिल प्रत्येक अियान इन वीडियो साइकिल साधारण एल ट्रैक साइकिल वेर्षन पर फिक्सी साइकिल साइकिल तेज പക്ഷേ അതിന്റെ ഫ്രെയിം അതിന്റെ വീലുകൾ അതിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം റേസിനോട് കൂടുതൽ അനുയോജ്യമായ രീതിയിലാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നതും അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതും ഓരോ പാർട്സും അതിൽ അസംബിൾ ചെയ്ത് ഒരു സൈക്കിളായിട്ട് പ്രിപ്പയർ ചെയ്ത് ട്രാക്ക് റേസിന് ഇറക്കുന്നത് പ്രത്യേകിച്ച് ട്രാക്ക് റേസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവരും ടിവിയിലെല്ലാം കണ്ട് പരിചയമുള്ളത് വെലോഡ്രോമിലാണ് നടക്കുന്നത് ഇവിടെ നമ്മൾക്ക് വെലോഡ്രോം കൊച്ചിയിലില്ല പക്ഷേ തിരുവനന്തപുരത്തുണ്ട് കേരളത്തിലെ ആകെ ഒരു വെലോഡ്രോം അവിടെ മാത്രമേ ഉള്ളൂ അത് എൽഎൻസിപിയുടെ കീഴിലാണ് അല്ലെങ്കിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് അപ്പോൾ അവിടെ മാത്രമേ ആ വെലോഡ്രോം ഉള്ളൂ നമ്മളുടെ മറ്റ് ജില്ലകളിലെല്ലാം ട്രാക്ക് സൈക്കിൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കുന്നത് ഗ്രൗണ്ടിലാണ് 400 മീറ്റേഴ്സ് ഗ്രൗണ്ടിലായിരിക്കും സാധാരണ അത്ലറ്റിക്സ് ട്രാക്കിൽ തന്നെയാണ് നടത്താറ് അതിനുശേഷം അവർ വെലോഡ്രോമിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയും സ്റ്റേറ്റ് ലെവലിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പ് പരിശീലനങ്ങളെല്ലാം നേടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫിക്സ് വീൽ എന്ന് പറയുന്നത് ഈ പിറകിൽ സാധാരണ ഫ്രീ വീൽ ഉണ്ടാവും ഇപ്പം മുൻവശത്ത് നമ്മൾ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീല് കറങ്ങുന്നു അത് സാധാരണമായി എല്ലാ സൈക്കിളിലും സംഭവിക്കുന്നതാണ് പക്ഷേ ഈ ക്രാങ്ക് നിർത്തിക്കഴിഞ്ഞാൽ വീലും നിൽക്കും അപ്പോൾ പ്രത്യേകിച്ച് ഈ പിറകു വശത്തുള്ള വീലിൽ നമ്മൾക്ക് ഫ്രീ വീലില്ല ഒരു ക്ലച്ച് വീല് അല്ലെങ്കിൽ ഫ്രീ വീൽ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഇല്ല അതിനു പകരം ഇത് ഫിക്സ് വീലായിട്ടാണ് യൂസ് ചെയ്യുന്നത് ആ ഫിക്സ് വീലിൻ്റെ ഫോട്ടോഗ്രാഫ് ഞാൻ ഫിക്സ് വീലായിട്ട് മാത്രം കാണിച്ചു തരാം അടുത്ത കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ ഗിയറില്ല അതുകൂടാതെ ഇതിൻ്റെ ഹാൻഡിൽ ബാറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ ബാറിൽ ബ്രേക്സ് ഇല്ല ബ്രേക്കുകളില്ല ബെല്ലില്ല ലൈറ്റില്ല യാതൊന്നുമില്ല ആകെ ഹാൻഡിൽ ബാർ മാത്രമേ ഉള്ളൂ അതാണ് ഈ ഫിക്സി വീലുകളുടെ ഫിക്സി ബൈസിക്കിൾസിൻ്റെ അതല്ലെങ്കിൽ ട്രാക്ക് സൈക്കിളുകളുടെ പ്രത്യേകത ഇതിൻ്റെ കൂടെ ഉള്ളത് ഈ ഹാൻഡിലിൻ്റെ ഷേപ്പും വ്യത്യാസമുണ്ട് കുറച്ചുകൂടി സ്പ്രിൻ്റ് ടൈപ്പുള്ള സ്പ്രിൻ്റ് എയറോ ഡൈനാമിക് പൊസിഷനിലിരുന്ന് സ്പ്രിൻ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ റൈഡ് ചെയ്യാനുള്ള രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഇതിൻ്റെ വീലുകൾ ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വീലിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയേഴ്സ് ഇതിന് പറയുന്നത് ട്യൂബുലർ വീൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ടയറുകൾ ട്യൂബുലർ ആയതുകൊണ്ടാണ് ട്യൂബുലർ വീലുകളെന്ന് പറയുന്നത് ഇതിലിട്ടിരിക്കുന്നത് കാർബൺ വീൽസ് ആണെന്നുണ്ടെങ്കിലും ഇത് ട്രൈസ്പോക്ക് കാർബൺ വീലുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വാൽവെക്സ് ഇതിന് 60 mm ആണ് ഇതിൻ്റെ ഡെപ്ത് അപ്പോൾ റിം ഡെപ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡീപ്പ് സെക്ഷൻ റിംസ് എന്ന് പറയും അല്ലെങ്കിൽ ഡീപ്പ് സെക്ഷൻ വീൽസ് എന്ന് പറയാം ഇത് കാർബൺ വെച്ചാണ് അപ്പോൾ കാർബൺ ഫൈബർ വെച്ചാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇത് ക്ലിഞ്ചർ അല്ല ഇത് ട്യൂബുലർ റിമ്മാണ് ഇതിൻ്റെ സർഫസ് അപ്പോൾ ടയർ യൂസ് ചെയ്തിരിക്കുന്നതും ട്യൂബുലറാണ് അപ്പോൾ ടയറിനകത്ത് തന്നെ ഒരു ട്യൂബ് ആണ് ഇൻസെർട്ട് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് മാനുഫാക്ചർ ചെയ്യണമെന്ന് ചെയ്യുന്നത് സാധാരണ ഇത് മോസ്റ്റ് ഓഫ് ദ ട്യൂബുലേഴ്സ് ആർ ബിൽഡ് ബൈ ഹാൻഡ് അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിരിക്കും ഇത് ഇറ്റാലിയൻ വിക്ടോറിയ കോണ്ടിനെൻ്റൽ ഇറ്റാലിയൻ അല്ല സോറി ഇത് ജർമ്മൻ കോണ്ടിനെൻ്റൽ ജീറോഡ് ട്യൂബുലറാണ് നമ്മളിട്ടിരിക്കുന്നത് ഇതിൽ ടയർ പ്രഷർ ആണെന്നുണ്ടെങ്കിലും സാധാരണ സൈക്കിൾ ടയർസിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹൈ പ്രഷർ നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റും അത് ഓരോ ട്യൂബുലറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ഈ ട്യൂബുലറിൽ 170 pounds വരെ നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാം അത്രയും കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള റൊട്ടേഷനും റോളിങ്ങും നമുക്ക് വെലോഡ്രോമിൽ കിട്ടാൻ ഉള്ള അഡ്വാൻറ്റേജ് ഉണ്ട് അങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയിൻ റിങ് ഓരോ ഇൻഡിവിജ്വലിനും ആവശ്യമുള്ള റേഷ്യോ അനുസരിച്ച് ഈ ചെയിൻ റിങ് നമുക്ക് മാറ്റാൻ കഴിയും ഈ ബോൾട്ടുകൾ അഴിച്ചിട്ട് ഇതിൻ്റെ റിങ് അഴിക്കാം അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ള റിങ് ഏതാണെന്ന് വെച്ചാൽ എത്ര ടീത്ത് വേണം ആ ടീത്തിനനുസരിച്ച് ഉള്ള റിങ്ങും നമുക്ക് മാറ്റിയിടാം ഓരോ റൈഡറിൻ്റെ വെയ്റ്റ് അവരുടെ റൈഡിങ് കപ്പാസിറ്റി സ്റ്റാമിന പവർ അതെല്ലാം അതിൽ ഫാക്ടേഴ്സാണ് ഈ റിങ് ചൂസ് ചെയ്യുന്നതിൽ ആ റിങ്ങിൻ്റെ നമ്പർ ഓഫ് ടീത്തും ഈ കോഗിന് പിറയിലുള്ള നമ്പർ ഓഫ് ടീത്സും തമ്മിലുള്ള റേഷ്യോയിലാണ് ഓരോ റൈഡറും ഡിസൈഡ് ചെയ്യുന്നത് അവർക്ക് എത്ര പവർ ഉള്ള റേഷ്യോ യൂസ് ചെയ്യണം എന്നുള്ളതിന് അത് ഓരോ ഏജ് കാറ്റഗറിയിലും റെസ്ട്രിക്ഷൻസും ഉണ്ട് എസ്പെഷ്യലി അണ്ടർ 14
നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസ് എല്ലാം. അതുപോലെ ഫ്രെയിമിൻ്റെ ജോമെട്രിയിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സീറ്റ് പോസ്റ്റ് എപ്പോഴും കുറച്ചുകൂടി മുന്നോട്ടായിരിക്കും എല്ലാ ട്രാക്ക് സൈക്കിളുകളുടെയും. സാധാരണ എൻഡുരാൻസ് അല്ലെങ്കിൽ റോഡ് സൈക്കിളുകളുടെ സീറ്റ് പോസ്റ്റ് കുറച്ചുകൂടി ബാക്ക്വേർഡ് ആയിട്ടിരിക്കുള്ളൂ അല്ലെങ്കിൽ സ്ലാൻഡ് ചെയ്തിരിക്കുള്ളൂ. ഇത് ഫോർവേഡ് ആയിട്ടിരിക്കുന്നു, അതുപോലെ അല്പം കൂടി സ്ട്രെയിറ്റ് ആയിട്ടാണ്. അപ്പോൾ സീറ്റിൻ്റെ പൊസിഷൻ ക്രാങ്കിലേക്ക് കുറച്ചുകൂടി വെർട്ടിക്കലായിട്ട് അടുത്താണ് ഇരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ജോമെട്രി മെയിൻ ഡിഫറൻസ് വരുന്നത് റോഡ് ഫ്രെയിംസിൻ്റെയും ട്രാക്ക് ഫ്രെയിംസിൻ്റെയും. അത്രയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. കാര്യം ടെക്നിക്കലായിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യാം. കാരണം ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഇതിൻ്റെ ബിൽറ്റിലും മെറ്റീരിയൽ ബിൽറ്റിലും എയറോഡൈനാമിക് ഷേപ്പിലും അതിനെല്ലാം ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ റൈഡറോ അല്ലെങ്കിൽ സാധാരണ ഒരു ഓഡിയൻസ് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സൈക്കിളാണ്. അപ്പം നമുക്ക് അന്നത്തെ കോമ്പറ്റീഷനിൽ നമുക്ക് മെഡൽ എവിടെ? ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഒരു മാസത്തിനുള്ളിൽ നടന്നത് നമുക്ക് MTB സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് നടന്നത്. അതിൽ നമ്മളുടെ ഒരു റൈഡർ ഇടുക്കി ജില്ലയിൽ നിന്ന് മെഡൽ അടിച്ചു, മെഡൽ കിട്ടിയ സ്റ്റേറ്റ് ക്യാമ്പിലാണ്. അതുപോലെ തന്നെ ഒരേ ഒരു റൈഡർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് മെഡൽ അടിച്ചത് ഒരു കുട്ടിയാണ്, അത് നമ്മളുടെ ക്ലബ്ബിലെ റൈഡറാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് മെഡലടിച്ച രണ്ട് കുട്ടികളും നമ്മളുടെ ക്ലബ്ബിലെ റൈഡേഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നാല് പേരും ഇപ്പോൾ സ്റ്റേറ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അല്ല നാഷണൽ MTB സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ സെലക്ഷനിൽ കിട്ടുകയും അവരുടെ ക്യാമ്പിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവരിപ്പോൾ തിരുവനന്തപുരത്തെ ക്യാമ്പിലാണ്. അതെ അതെ. പിന്നെ അതുകൂടാതെ ഒരു 9 റൈഡേഴ്സ് നമ്മളുടെ സ്റ്റേറ്റിലെ സെലക്ഷനിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അത് റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയാണ്. അടുത്ത മാസം 6-7 തീയതികളിലാണ് തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പോഴത്തെ അറിവ്. ട്രെയിനിങ് അല്ല, കോമ്പറ്റീഷൻ അവിടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ്, നമ്മളിവിടെ കുട്ടികളെല്ലാതെയും ട്രെയിൻ ചെയ്യുന്നുണ്ട്, ചില കുറച്ചൊക്കെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ. അപ്പം അതിൻ്റെ മത്സരം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. ഇപ്പോൾ മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വില്ലിങ്ടൺ റോഡിൽ വെച്ചാണ് അത് കോമ്പറ്റീഷൻ നടത്തിയത്. കേരള സൈക്ലിംഗ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അത് നടത്തിയത്. നമ്മുടെ മൂന്ന് തര സൈക്കിളിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഈ സൈക്കിളും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഓരോരുത്തരും ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്.